നമസ്കാരം. അപ്പോൾ ഓണത്തിൻ്റെ ഒരു തിരക്കിലാണ് കേരളത്തിലെ ഓരോ മലയാളികളും. കാരണം ഓണം എന്ന് പറയുന്നത് തന്നെ എല്ലാവരുടെയും നമുക്ക് ഒരുപോലെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ്. ദൂരെയുള്ളവരും അതുപോലെ നമ്മുടെ ബന്ധുക്കളും എല്ലാവരും വീട്ടിലെത്തും, അതുപോലെ നമ്മൾ ട്രിപ്പൊക്കെ പോവും, അതുപോലെ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കും, പൂക്കളിടും, പുതിയ ഡ്രസ്സൊക്കെ ഇടും. അങ്ങനെ മൊത്തത്തിൽ ഓണം എപ്പോഴും കളർഫുൾ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഇൻഫർമേഷൻ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതായത് ഈ പറഞ്ഞ പോലെ ഓണത്തിന് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിരുന്നൊക്കെ പോകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഫാമിലിയായിട്ട് എല്ലാവരും ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത് എപ്പോഴും നടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വീടൊക്കെ ലോക്ക് ചെയ്തിട്ടിട്ട് വേണമല്ലോ പോവാൻ. ആ സമയത്ത് സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്, ഇതുവരെ കണ്ടുവരുന്നതാണ് ലോക്ക്, വീടിൻ്റെ കീ. അതായത് നമ്മളെവിടെ സൂക്ഷിക്കാം, ഒന്നെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ചവിട്ടിയുടെ താഴെയോ അല്ലെങ്കിൽ പൂച്ചട്ടി, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന സാധനങ്ങൾ. ഇതൊക്കെ നാട്ടിലെ സകല കള്ളന്മാർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ കൂടി വീണ്ടും വീണ്ടും നമ്മൾ ഓരോ ആൾക്കാരും ഈ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ആ വീട്ടിൽ കള്ളം കയറും, അതുപോലെ തന്നെ മോഷ്ടിക്കും, സാധനം പോവും, പിന്നെ പരാതിയായി, കേസായി, അങ്ങനെ ആകെ മൊത്തത്തിൽ ഇങ്ങനെ ആകെ കുഴഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരള പോലീസ് നമ്മുടെ, അതായത് ഒരു നമ്മുടെ സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുകയാണ്. അതായത് കേരള പോലീസിൻ്റെ പോൾ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ നിരവധി കാര്യങ്ങൾ ഇതുപോലെ കേട്ടിട്ടുണ്ട് ഓണത്തിന്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എല്ലായിടത്തേക്കും ട്രിപ്പ് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുന്നത്, ഫോണിൽ സ്റ്റാറ്റസ് ഇടും, സ്റ്റോറി ഇടും, മറ്റേതിടും, മറിച്ച് ഇതും, ഇങ്ങനെ നാട് മൊത്തം അറിയും നമ്മളെന്തായാലും വീട്ടിലില്ല എന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ കള്ളന്മാർക്കൊക്കെ സൗകര്യമായി. അപ്പോൾ ഈ ഓണാഘോഷം അല്ലെങ്കിൽ ഈ ഉത്സവങ്ങളുടെ സമയത്താണ് സാധാരണ നമ്മുടെ നാട്ടിലെ മോഷണങ്ങളും വർദ്ധിക്കുന്നത്. അപ്പോൾ ഈ ഓണത്തിന് അങ്ങനെ പോകുന്നവർക്ക് സമാധാനമായിട്ട് പോകാം, അല്ലെങ്കിൽ പോയി എൻജോയ് ചെയ്ത് വരാം, നിങ്ങളുടെ സാധനങ്ങളും നിങ്ങളുടെ വിലപ്പിടിപ്പുള്ള സാധനങ്ങളും വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് തന്നിരിക്കുന്ന നമ്മുടെ കേരള പോലീസാണ്. അതായത് അവരൊരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്, അതായത് പോൾ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആപ്പ് നമ്മളിതുപോലെ ട്രിപ്പ് പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക. പോൾ ആപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം അതിൽ മോർ സർവീസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഓപ്ഷനുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിലെ ലോക്ക്ഡ് ഹൗസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻഫർമേഷൻ, അതായത് നമ്മുടെ വീടിൻ്റെ ലൊക്കാലിറ്റി കാര്യങ്ങൾ, കറക്റ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അത് പോലീസിന് കറക്റ്റ് കിട്ടും. നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ്, നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന വീടുകൾക്ക് അല്ലെങ്കിൽ ആ ഏരിയയ്ക്ക് അവർക്ക് പ്രത്യേകം കൂടുതൽ സുരക്ഷ കൊടുക്കാൻ സാധിക്കുമെന്നാണ് ആ ഒരു ഉറപ്പാണ് നമ്മുടെ പോലീസ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതായത് അവിടെ പട്രോളിങ് കൂടുതൽ കുറച്ചും കൂടെ ഗൗരവമായിട്ട് നടത്തും. അതുപോലെ തന്നെ ആ കൊടുത്തിട്ടുള്ള വീടിന്, നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ നൽകിയിട്ടുള്ള നമ്മുടെ വീടിന് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കും. അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം പോലും മോഷണം പോകാതിരിക്കാനുള്ള എല്ലാ നടപടികളും കള്ളന്മാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ വീടും അതുപോലെ സാധനങ്ങളും വിലപിടിപ്പുള്ള എല്ലാം സംരക്ഷിക്കാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുന്ന നമ്മുടെ കേരള പോലീസാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് താഴെ പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഈ പോസ്റ്റിന് താഴെ നിരവധി രസകരമായ കമൻറ്റുകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഹാക്കറായിട്ടുള്ള കള്ളനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഹാക്ക് ചെയ്യില്ലേ, അപ്പോൾ ഞങ്ങളുടെ ഇതൊക്കെ പോവത്തില്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് രസകരമായിട്ടുള്ള കമൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ രസകരമായിട്ടുള്ള സംഭവം അത് ഒഴിച്ചു വെച്ചാൽ ഇത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ സമാധാനമായിട്ട് നമ്മൾ എന്തായാലും അവധി ആഘോഷിക്കുമ്പോൾ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് എല്ലാവരുടെ വീടുകളിലും ഒരുവിധം CCTV കാര്യങ്ങൾ സർവീസൊക്കെ ഉണ്ട്. എന്നല്ലാത്ത അത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അത് വയ്ക്കാൻ കഴിയാത്ത സാധിക്കാത്ത നിരവധി ആളുകളും നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ CCTV കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ടും പിടിക്കാൻ കഴിയാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഫോണിൽ അങ്ങനെ CCTV ആക്സസ് നമുക്ക് നമ്മുടെ ഫോണിലും കിട്ടുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കള്ളൻ വീട്ടിൽ കയറുമ്പോൾ നമുക്കതിൽ കാണാൻ കഴിയും. പക്ഷേ അപ്പോഴേക്കും നമ്മൾ പോലീസിനെ വിളിച്ച് ഓടിപ്പടഞ്ഞ് അവരെത്തുമ്പോഴേക്കും കള്ളൻ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. പക്ഷേ നമ്മൾ ഇതുപോലെ ഈ ഒരു ആപ്പിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ വീടിൻ്റെ ലൊക്കാലിറ്റിയും കാര്യങ്ങളും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഈ ഒരു ഉറപ്പ് അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി നമുക്ക് പോയി വരാം. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം മോഷണം പോകത്തില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ സുരക്ഷിതമായി തന്നെ അവിടെ ഉണ്ടാകുന്ന ഒരു ഉറപ്പാണ് നമ്മുടെ കേരള പോലീസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഓണത്തിന് അവധിക്ക് ട്രിപ്പ് പോകാനും മറ്റതും മറിച്ചതും പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഉപയോഗിക്കണമെന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പിന്നെ നമുക്ക് ചുമ്മാ പരാതിയും കാര്യങ്ങളായിട്ട് നടക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഒന്നും ഉണ്ടാവാൻ പോലെ. കാരണം നമ്മുടെ സുരക്ഷയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ സ്വത്തിനും സമ്പത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, വീട്ടിൽ നിന്ന് സാധനങ്ങൾ മോഷണം പോയി, അത് പോയി, ഇത് പോയി എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എല്ലാവരും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതുപോലെ തങ്ങളുടെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഓണാഘോഷിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ദൂരെ ട്രിപ്പ് പോകുമ്പോൾ പുറത്തു പോകുമ്പോഴൊക്കെ നമ്മുടെ
മനസമാധാനത്തോടു കൂടി നമ്മുടെ വീട്ടിൽ എന്തായിരിക്കും അവസ്ഥ, കള്ളം കയറും ആ ഒരു പേടിയൊന്നും ഇല്ലാതെ വളരെ മനസമാധാനത്തോടു കൂടി നമുക്ക് ഫാമിലീൻ്റെ കൂടെ എൻജോയ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓണം, അതായത് ഓണം ആഘോഷിക്കുന്ന എല്ലാവരും ഈ ഒരു ഇതുപോലെ ട്രിപ്പൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാവരും ഇതുപോലെ തന്നെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതുപോലെ നമ്മൾ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുക, ഹാപ്പി ആയിട്ട് അവധി എൻജോയ് ചെയ്യുക ഫാമിലിയായിട്ട്. നമ്മുടെ വീട് എവിടെയുണ്ടോ അല്ലെങ്കിൽ സാധനം അവിടുന്ന് മോഷണം പോയോ എന്നുള്ള ടെൻഷനൊന്നും കൂടാതെ എൻജോയ് ചെയ്യുക ഫാമിലിയായിട്ട്. നമ്മുടെ വീട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും സുരക്ഷിതമായിട്ട് നമ്മുടെ കേരള പോലീസിൻ്റെ കൈകളിൽ തന്നെ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് തന്നിരിക്കുന്നത് അവർ തന്നെയായിരിക്കും. അത് 100% ശരിയായിരിക്കും.